സ്വാമി, ഈ മണ്ഡലകാലം എന്ന് പറയുമ്പോൾ 41 ദിവസം എന്നാണല്ലോ പറയുന്നത്. എന്താണ് ഈ വ്രതം എന്ന് പറയുന്നത്? നഖം വെട്ടാതിരിക്കുക, മുടി നീട്ടി നടക്കുക, കറുപ്പ് എടുക്കുക, അങ്ങനെയാണോ? വെജിറ്റേറിയൻ ആവുക, അങ്ങനെയാണോ? എന്താണ് ശരിക്കും ഈ വ്രതം? അതെ, ഇത് വളരെ 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 കാലിക പ്രസക്തിയുള്ളത്, അല്ലെങ്കിൽ ഒരുപാട് പേർക്ക് അവരുടെ സംശയങ്ങൾ അവർക്കൊരു ദിശാബോധം നൽകുന്നതും കൂടെയാണ് ഇത്. ശരിക്കു പറഞ്ഞാൽ സുനിത, പണ്ട് നമ്മൾ ചിന്നയാമിഷിലായിരുന്നപ്പോൾ ഈ കണ്ണൂരിനടുത്ത് ഈ ആലക്കോട് എന്ന് പറയുന്ന അവിടെ ഒരു കൊട്ടാരമുണ്ട്, ആലക്കോട് പാലസ്. അവിടെ ഈ രാജരാജവർമ്മ അവർ വലിയ സ്കൂളുകൾ കാര്യങ്ങളൊക്കെ ചിന്മയാ മിഷന് ദാനമായിട്ട് കൊടുക്കുകയും കുറെ ഭൂമി കൊടുക്കുകയും അങ്ങനെയൊക്കെ ചെയ്തു. അവിടെ പണ്ട് ഗീതാ പ്രഭാഷണത്തിന് പോയപ്പം 10 ദിവസം നമ്മൾ ഈ കൊട്ടാരത്തിലാണ് താമസിച്ചത്. രാജരാജവർമ്മ അദ്ദേഹം വലിയ പണ്ഡിതനാണ്, അന്നേ നല്ല പ്രായമുള്ള മനുഷ്യനാണ്, നമ്മളെ വലിയ ഇഷ്ടമായിരുന്നു അദ്ദേഹം, പണ്ഡിതനാണ്. അദ്ദേഹം അവിടെ വെച്ച് നമുക്ക് ഈ അദ്ദേഹത്തിന്റെ ഗ്രന്ഥശേഖരം എന്ന് പറഞ്ഞാൽ അതിവിപുലമായിട്ടുള്ളതാണ്. അപ്പൊ അവിടെ വെച്ചാണ് നമ്മൾ ഈ എന്താ പറയാ, സ്വാമി തിന്തകത്വവും അയ്യപ്പ തിന്തകത്വവും ഇന്ത്യയൊക്കെ രഹസ്യം മനസ്സിലാക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ അതില് മറ്റേ പ്രിന്റ് ചെയ്തിട്ടുള്ള സാധനമുണ്ട്. ശരിക്കും സ്വാമി നിന്റെ അകത്തവും എന്ന് അങ്ങോട്ട് പറയുമ്പം അവിടുന്ന് തിരിച്ചു പറയുന്ന അയ്യപ്പ നിന്റെ അകത്തവും, നീയും പ്രണവസ്വരൂപനാണ്, ഞാനും പ്രണവസ്വരൂപനാണ്, അകമേവ, നമ്മൾ രണ്ടുപേരും പ്രണവസ്വരൂപികളാണെന്ന്. അതാണ് ലോപിച്ച് തിന്തകത്വം എന്ന അന്തവും കുന്തവും ഇല്ലാത്ത ഒരു വാക്കായി മാറിയത്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ, രഹസ്യങ്ങൾ പിടികിട്ടിയ ഒരു സ്ഥലമായിരുന്നു ഈ ആലക്കോട്ട് രാജരാജവർമ്മയുടെ ഒരു സത്സംഗം, അദ്ദേഹത്തിന്റെ കൂടെയുള്ള ജീവിതം. അപ്പൊ അവിടെ വെച്ചാണ് നമുക്ക് ഈ 41 ദിവസം വ്രതം ഇരിക്കുന്ന ആളുകളെ എങ്ങനെയാണോ ശങ്കരാചാര്യരുടെ സാധന പഞ്ചകം എന്ന് പറയുന്ന കൃതിയിലെ 40 മൂല്യങ്ങളെ ആചരിക്കേണ്ടുന്നതാണ് എന്ന് കൃത്യമായി പറഞ്ഞു വെച്ചിരിക്കുന്നു. അപ്പൊ ശങ്കരാചാര്യ ഒരു കോൺട്രിബ്യൂഷൻ ഉണ്ട് അത്. അപ്പോ ആരാണോ ദീക്ഷ വരിക്കുന്നത്, മാലയിടുന്ന ആള്, ആ ആള് അനുവർത്തിക്കേണ്ടുന്ന മൂല്യങ്ങളെ കുറിച്ച്, അദ്ദേഹത്തിന് എന്തൊക്കെ മൂല്യങ്ങൾ അനുവർത്തിക്കണം എന്നുള്ളതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അത് ഈ സംസ്കൃതത്തില് ഒരു 5 ശ്ലോകങ്ങളിൽ 8-8 മൂല്യങ്ങളായിട്ട് 40 മൂല്യങ്ങളെ കുറിച്ചാണ് പറയുന്നത്. പിന്നെ 41 എന്ന് പറയുന്നതിൽ 40 ആണ് ഇതിലെ പ്രധാനപ്പെട്ടത്. പിന്നെ നമുക്ക് അതിനെ അതുമായിട്ട് ചേർന്ന് നിൽക്കുക, അതുമായി തീരുക എന്നുള്ളത് അതിൻ്റെ ലക്ഷ്യമായിട്ടുള്ളതാണ്. അപ്പൊ ഇതാണ് അതിനെങ്ങനെ ബന്ധിപ്പിച്ചിട്ടുണ്ട് കൃത്യമായിട്ട് ഈ ശങ്കര ഭഗവത്പാദരുടെ സാധനാ പഞ്ചകം എന്ന കൃതി ഈ 40 മൂല്യങ്ങളെ 41 ദിവസത്തെ ആചരണത്തിന്റെ ഭാഗമായിട്ട് ജീവിതത്തിൽ അനുവർത്തിക്കുക എന്നുള്ളത്. അതാണ് ഇതിൻ്റെ രഹസ്യം. എന്തൊക്കെയാണത്? അതെ, അത് ഈ ശ്ലോകമായിട്ട് ഈ പറഞ്ഞ അത് ചൊല്ലുകയാണെങ്കിൽ അത് വരുന്നത് ഇങ്ങനെയാണ്. വേദോ നിത്യമധീയതാം തതുദിതം കർമ്മസ്വനുഷ്ഠീയതാം തേനേശസ്യ വിധീയതാം അപചിതി കാമ്യേ മതിസ്ത്യജ്യതാം പാപൗഖ പരിധൂയതാം ഭവസുഖേ ദോഷോനുസന്ധീയതാം ആത്മേച്ഛാ വ്യവസീയതാം നിജഗൃഹാത് പൂർണം വിനിർഗമ്യതാം. 8 മൂല്യങ്ങളെയാണ് ഇപ്പം ഒറ്റയടിക്ക് പറഞ്ഞിരിക്കുന്നത്. ആദ്യം തന്നെ പറയുന്നത് വേദോ നിത്യമധീയതാം, ദിവസവും വേദം അധ്യയനം ചെയ്യണം. മാല ദീക്ഷയിട്ടവൻ വേദാധ്യയനം ചെയ്യണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ താല്പര്യം എന്താന്ന് പറഞ്ഞാൽ, വേദം എന്ന് പറഞ്ഞാൽ ജ്ഞാനം എന്നാണ്, അറിവ്. ഈ അറിവ് വർദ്ധിപ്പിക്കുന്ന ഏതറിവാണ്? ആധ്യാത്മിക ജ്ഞാനത്തെ, ആത്മജ്ഞാനത്തെ. വേറെ ഈ ഇപ്പോ എന്തുകൊണ്ട് ആത്മജ്ഞാനത്തെ വർദ്ധിപ്പിക്കണം എന്നാണെങ്കിൽ, മറ്റെല്ലാ അറിവുകളും, ഇപ്പോൾ നമുക്ക് വിവാദങ്ങൾ ഉണ്ടല്ലോ, പല പല തരത്തിലുള്ള വിവാദങ്ങൾ, പുസ്തകം ആരാണ് എഴുതിയത്, എഴുതിയോ അത് ഇത് തുട ഇത് ഇതൊന്നും നമ്മൾ ഇതിൻ്റെ നിജസ്ഥിതി അറിഞ്ഞത് കൊണ്ട്, അറിയാൻ ശ്രമിച്ചത് കൊണ്ട് നമുക്കൊരു പ്രയോജനവും ഇല്ല. നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ആപത്ഘട്ടത്തിൽ ഒരു സന്നിഹിതമാകുന്ന സമയത്ത് ഇത് നമ്മൾക്ക് ഉപകരിക്കുമോ എന്ന് ചോദിച്ചാൽ ഉപകരിക്കില്ല. പക്ഷെ ആത്മജ്ഞാനം, അധ്യാത്മജ്ഞാനം അങ്ങനെയല്ല. നമ്മൾ പലപ്പോഴും പറയില്ലേ, എൻ്റെ നല്ല ബുദ്ധിയിൽ
അന്ന് എനിക്ക് അങ്ങനെ തോന്നി. അതാണ് എപ്പോഴും വളരെ പ്രധാനമായിട്ടുള്ളത്. അപ്പൊ വേദോ നിത്യമധീയതാം, വേദമധ്യയനം ചെയ്യണം എന്ന് പറയുന്നത് ഈ അറിവിനെ സമ്പാദിക്കണം എന്നാണ്. അത് നിങ്ങൾ ഏത് മതഗ്രന്ഥമായാലും വേണ്ടിയില്ല, മതഗ്രന്ഥം തന്നെ ആവണം എന്നില്ല. നല്ല നല്ല അറിവുകൾ, നമ്മുടെ ജീവിതത്തിന് ഗുണപരമായിട്ടുള്ള അറിവ് നേടുന്ന കാര്യത്തിൽ ഉപേക്ഷ കൈവരിക്കരുത്. അതുകൊണ്ടാണ് അവരവിടെ വേദാധ്യയനം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഈ മാലയിട്ടവൻ സത്സംഗങ്ങൾക്കൊക്കെ പോവുക, ക്ഷേത്രങ്ങളുടെ ഈ ഇപ്പോഴത്തെ ഈ പറഞ്ഞതുപോലെ വാട്സപ്പ് യൂണിവേഴ്സിറ്റിയോ മറ്റ് ഈ വാർത്താമാധ്യമങ്ങളോ അതിന്റെ പിറകിലല്ല. അപ്പൊ ഇതാണ് ഏറ്റവും ആദ്യത്തേത് എന്ന് പറയുന്നത് വേദാധ്യയനം, അറിവ് സമ്പാദിക്കുക. വേദോ നിത്യമധീയതാം. രണ്ടാമത്തെ മൂല്യമായിട്ട് പറഞ്ഞിരിക്കുന്നത് തതുദിതം കർമ്മസ്വനുഷ്ഠീയതാം. അതിൽ പറഞ്ഞിരിക്കുന്നുണ്ട് നമുക്ക് എന്താണ് കർമ്മങ്ങൾ എങ്ങനെ ചെയ്യണം എന്നുള്ളത്. അപ്പൊ നമ്മുടെ കർമ്മങ്ങൾക്ക് അറിവിന്റെ നിറവിലായിരിക്കണം നമ്മുടെ കർമ്മങ്ങൾ ചെയ്യപ്പെടേണ്ടത്. അറിവില്ലാത്ത കർമ്മങ്ങൾ നമ്മൾ ചെയ്തുകൂടാ എന്നാണ്. അപ്പൊ നമ്മുടെ ചെയ്ത് കർമ്മങ്ങൾക്കെല്ലാം എന്തുണ്ടായിരിക്കണം? ഒരു പ്രമാണം ഉണ്ടായിരിക്കണം. എനിക്ക് ഞാൻ ഇന്നതാണ് ചെയ്യേണ്ടത്, ഇങ്ങനെ ചെയ്യേണ്ടതായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഇവിടെ ഇന്നെന്ന ഇടങ്ങളിൽ അതിന് കൃത്യമായ നിർദ്ദേശങ്ങളുണ്ട്. ആ നിർദ്ദേശങ്ങൾ അതിന് വേദത്തിൽ പറയും, വിഹിത കർമ്മങ്ങൾ, അവിഹിത കർമ്മങ്ങൾ, ചെയ്യാൻ പാടില്ലാത്ത കർമ്മങ്ങളും ചെയ്യേണ്ടുന്ന കർമ്മങ്ങളും. ഈ അവനവന് നാരായണ ഗുരുദേവൻ പറയും, അവനവൻ ആത്മസുഖത്തിന് ആചരിക്കുന്നവ അപരന് സുഖത്തിനായി വരണം. അപരന് ദ്രോഹമൊന്നും ഉണ്ടാവില്ല എന്നുള്ളത് ചെയ്യുക, അപരന് ദ്രോഹം ഉണ്ടാക്കുന്നത് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് സിമ്പിൾ ആയിട്ടുള്ള ഒരു പണി. ഇതാണ് രണ്ടാമത്തത്, വേദോ നിത്യമധീയതാം. ഒന്നാമത്തത് തതുദിതം കർമ്മസ്വനുഷ്ഠീയതാം. എന്നിട്ട് പറയണം തേനേശസ്യ വിധീയതാം അപചിതി. അങ്ങനെ എന്തു വേണം? ഈ തേന ഈശസ്യ വിധീയതാം അപചിതി, എന്ത് മനോഹരമാണ് നോക്കൂ. അതായത് നിന്റെ കർമ്മങ്ങളെല്ലാം ഈശ്വരനുള്ള പൂജയാണ്. ഇത് മനോഹരമാണ്. അതുകൊണ്ടാണ് ഈ അയ്യപ്പനായി കഴിഞ്ഞ ആള് ചെയ്യുന്ന കർമ്മങ്ങൾ അയാൾക്ക് ഭയങ്കര ഉത്തരവാദിത്വമാണ്. അതായത് പണ്ട് കാലത്ത് ഇവൻ പോലീസ് പോലും അവരോടൊക്കെ വളരെ മര്യാദയിലാണ് പെരുമാറുക എന്തെങ്കിലും കാര്യത്തിൽ. എപ്പോഴാ മാല ഇട്ട്, ആ അപ്പോ അപ്പോ സാർ, അതായത് ഞാൻ സ്വാമിയാണ് സാർ, എന്നെ വിശ്വസിക്കണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവരത് വിശ്വസിക്കും. കാരണം എന്താണ്? അവന്റെ കർമ്മങ്ങളിൽ ആ സത്യമുണ്ട് എന്ന്. അപ്പൊ കർമ്മങ്ങളെ ഈശ്വര പൂജയാക്കണം എന്നാണ്. നമ്മുടെ ഏത് കർമ്മമാണെങ്കിലും എല്ലാ കർമ്മങ്ങളും ഈശ്വര പൂജയാണ്. അങ്ങനെ ഈശ്വര പൂജയാക്കി നിന്റെ കർമ്മങ്ങളെ മാറ്റണം. തേന അപചിതി ഈശസ്യ വിധീയതാം. എന്നിട്ടോ കാമ്യേ മതിസ്ത്യജ്യതാം, ആഗ്രഹങ്ങളെ മനസ്സിൽ നിന്ന് ഉപേക്ഷിക്കണം. അപ്പൊ ഇവിടെയാണ് നമ്മുടെ ഇഷ്ടപ്പെട്ട വസ്ത്രം, നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ ഈഗോനെ കണക്ട് ചെയ്തിരിക്കുന്നതാണ് നമ്മുടെ വസ്ത്രം, നമ്മുടെ തലചീവല്, നമ്മുടെ പൗഡർ ഇടല്, ഈ പറഞ്ഞ നഖം നീട്ടല്, നഖം മുറിക്കല്, അതിനെ എന്താ പറയുക പോളിഷ് ചെയ്യല്, ചെരുപ്പിടുക, അതിനെ പ്രകടിപ്പിക്കുക. ആ പ്രകടന പരതയെ മുഴുവനായിട്ട് ഉപേക്ഷിക്കുന്നതാണ് ഈ സ്വാമിയാവുന്ന സമയം. അപ്പൊ എന്ത് ചെയ്യുന്നു? ഇന്ന് വിധത്തിലുള്ള വസ്ത്രങ്ങളൊന്നുമില്ല, ഒന്നുകിൽ നീല അല്ലെങ്കിൽ കറുപ്പ്. ഇപ്പൊ സുനിത ഇട്ടതുപോലെ കറുപ്പിലെ ഡിസൈൻ ഇല്ല, കറുപ്പ് മാത്രമാണ്. അപ്പോ ആ കറുപ്പ് എടുക്കുന്നു, കറുപ്പും കറുപ്പും. അപ്പൊ എന്തായി, അവിടെ പുതിയ വേറെ ഓപ്ഷനൊന്നുമില്ല. പിന്നെ ഈ ആഗ്രഹങ്ങളെയൊക്കെ ഉപേക്ഷിക്കുന്നു. ആ ആഗ്രഹങ്ങളെ ഉപേക്ഷിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ്, അപ്പൊ ഇതിനെ നമ്മൾ അനുവർത്തിക്കുന്ന സമയത്താണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ചെരുപ്പിടാതിരിക്കുന്നു, ബാർബർ ഷോപ്പിൽ പോകുന്നില്ല, അതുപോലെ ഈ പറഞ്ഞ തലയണ ഉപയോഗിക്കുന്നില്ല, കിടക്കയിൽ കിടക്കുന്നില്ല, നിലത്തൊരു പായ വിരിച്ച് കിടക്കുന്നു. അപ്പൊ ഇങ്ങനെയുള്ള പലതിനെയും ഉപേക്ഷിക്കാൻ ഞാൻ ഈ മൂല്യത്തെ എന്നെ പഠിപ്പിക്കുകയാണ്. കാമ്യേ മതിസ്ത്യജ്യതാം, എങ്ങനെയാണ് എൻ്റെ എന്നിൽ നിന്ന് കാമനകളെ ദൂരീകരിക്കേണ്ടത്? തുടർന്ന് പറയുന്ന അഞ്ചാമത്തെ മൂല്യം പറയാണ് പാപൗഖ പരിധൂയതാം. അങ്ങനെ എന്തു വേണം? പാപങ്ങളെയൊക്കെ, പാപം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്തിനെങ്കിലും തല്ലിക്കൊല്ലുക ഇത്യാദി കാര്യങ്ങൾ മാത്രമല്ല, പാപം എന്ന് പറഞ്ഞാൽ തെറ്റിദ്ധാരണ എന്നാണ്. തന്നെ മറ്റൊന്നായി ധരിക്കുക, മറ്റുള്ളവരെ കുറിച്ച് ഇങ്ങനെ ഇങ്ങനെയുള്ള ധാരണകൾ ഉണ്ടാവുക,
അത്തരം അബദ്ധ ചിന്തകളും എല്ലാം തന്നെ പരിധൂയതാം എന്ന് പറഞ്ഞാൽ ഒഴുക്കിക്കളയാൻ. അപ്പൊ പാപങ്ങളെ മുഴുവൻ കഴുകിക്കളയാൻ നീ എന്തു വേണം? തയ്യാറാവണം. ഇതാണ് അഞ്ചാമത്തെ മൂല്യം. തുടർന്ന് പറയുന്നതാണ് ഭവസുഖേ ദോഷോനു സന്ധീയതാം. എന്തൊക്കെ നിനക്ക് കിട്ടിയിട്ടുണ്ടോ അതിൻ്റെയൊക്കെ പരിമിതിയെ ബോധിക്കണം. സുഖങ്ങളിൽ ദുഃഖം, അതാണ് നമ്മൾ ഈ കെട്ട് നിറച്ച് അല്ലെങ്കിൽ ശരണം വിളിച്ച് പോകുന്ന ഈ ശരണം വിളികളിലെല്ലാം ഇതിനെ ചേർത്ത് വെച്ചിട്ടുണ്ട്. അതാണ് കല്ലും മുള്ളും കാലുക്ക് മെത്തേ എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? വിപരീതങ്ങളാണ്. കല്ല് മുള്ള് എന്നൊക്കെ പറയുന്നത് വിപരീത. അത് കേവലം ശബരിമലയ്ക്ക് പോകുന്ന വഴിയിലുള്ള കല്ലിൻ്റെയും മുള്ളിൻ്റെയും കാര്യമാണോ? അല്ല. നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ വിപരീതങ്ങളായിട്ട് വരുന്നുണ്ടോ അത് കേവലം ഈ 41 ദിവസം കൊണ്ട് നമ്മളത് നന്നായി പരിശീലിച്ചാൽ തുടർ ജീവിതത്തിൽ നമുക്ക് തീർച്ചയായിട്ടും അത് ഗുണപരമായിട്ട് വരും. അപ്പൊ അത് നമുക്ക് ഇത് ഈ 41 ദിവസം നമ്മളെ പാകപ്പെടുത്തി എടുക്കലാണ്. അപ്പൊ ഈ 40 ഗുണങ്ങളെ കൊണ്ട് നമ്മളെ ശരിക്കും അങ്ങോട്ട് എന്താ പറയാ, ഈ നെയ്ത്തേങ്ങ നിറയ്ക്കാൻ വേണ്ടിയിട്ട് നാളികേരത്തെ ഉരുട്ടി ഷേപ്പാക്കി അതിനെ അങ്ങനെ നല്ല പാകാക്കി എടുക്കുന്നത് പോലെ നമ്മളെ തന്നെ പാകാക്കി എടുക്കുന്നതാണ്. എന്താണ് ഭവസുഖേ ദോഷോനു സന്ധീയത. അപ്പൊ അവിടെ നമുക്ക് കിട്ടിയിട്ടുള്ള ഇതിൻ്റെയൊക്കെ നിരർത്ഥകത, ഇതിൻ്റെ പരിമിതികൾ നമുക്ക് ബോധ്യപ്പെടണം. അല്ലെങ്കിൽ ഇതൊന്നും എന്താ പറയാ, ഗീതയിൽ ഭഗവാൻ പറയും ആഗമാപായിന അനിത്യാഹ താൻ തിദിക്ഷസ്വ ഭാരത. അർജുന, ഇതൊക്കെ വരുന്നതും പോകുന്നതുമാണ്, ശാശ്വതമല്ല, അതുകൊണ്ട് ഇത് സ്ഥായിയല്ല എന്നറിയണം. ഇതാണ് ആദ്യത്തെ 6 ഗുണങ്ങൾ. തുടർന്ന് പറയുന്ന ഭവസുഖേ ദോഷോനു സന്ധീയത, തുടർന്ന് ആത്മേച്ഛ വ്യവസീയത. ആത്മേച്ഛ, അവനവനെ അറിയ, എന്നെ മനസ്സിലാക്കാനുള്ളതിൽ ഞാൻ എന്തായിരിക്കണം? വ്യാപൃതനായിരിക്കണം. ഞാനിപ്പോ നാട്ടുകാരെ അറിയാവുന്ന കാര്യത്തിലാണ് ഞാൻ വ്യാപൃതനായിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ അയ്യപ്പൻ മാലയിട്ട് കഴിഞ്ഞാൽ മറ്റുള്ളവരുടെ കുറ്റവും കുറവും ഒന്നും കേൾക്കാൻ പോകരുത് എന്ന് പറയുന്നത്. അവരെക്കുറിച്ച് ദുഷിച്ചത് പറയുക അല്ലെങ്കിൽ അത് കേൾക്കുക, അത്തരം സംഘങ്ങളിലേക്കൊന്നും നമ്മൾ പോകുന്നില്ല. അപ്പോ ആത്മേച്ഛ, തന്നെ അറിയാൻ, ഞാൻ ആര്, എൻ്റെ വികാര വിചാരങ്ങളെയൊക്കെ എന്നിലേക്ക് നോക്കാൻ, അപ്പൊ ഞാനായിരിക്കണം ഏറ്റവും എനിക്ക് പ്രധാനപ്പെട്ട ആൾ. ആ അതിൽ ഞാൻ എന്തു വേണം? ഞാൻ അതിൽ വ്യാപൃതനായിരിക്കണം. ഇതിലെ ആദ്യ വരിയിലെ അവസാനത്തെ അവസാനത്തെ ഉപദേശമായിട്ട് പറയുന്നത് നിജഗൃഹാത് പൂർണം വിനിർഗമ്യത. എന്ത് വേണം എന്ന് പറഞ്ഞാൽ നിജഗൃഹാത്, സ്വന്തം വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങണം. അപ്പൊ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങണം അയ്യപ്പൻ എന്ന് പറഞ്ഞാൽ അക്ഷരാർത്ഥത്തിൽ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുകയാണോ? പുറത്തിറങ്ങി 40 ദിവസം വേറൊരു സ്ഥലത്ത് താമസിക്കാൻ സാധിക്കുമെങ്കിൽ അങ്ങനെ ചെയ്യണം. ചിലരൊക്കെ പണ്ട് കാലത്ത് അങ്ങനെയുണ്ട്, ധർമ്മസ്ഥലങ്ങളിലൊക്കെ പോയി അല്ലെങ്കിൽ ക്ഷേത്രത്തിന്റെ പരിസരത്തൊക്കെ നിന്ന് അവർ പിന്നെയും വീട്ടിലേക്ക് വരുള്ളൂ. പക്ഷേ ഇപ്പോഴും നമുക്ക് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാം. എങ്ങനെ പുറത്തിറങ്ങാം? വീട്ടിലിരിക്കെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങണം. ഈ പുറപ്പെടാശാന്തി എന്ന് പറയുന്നത് തന്നെ അതിനാണ്. പുറപ്പെടാശാന്തി എന്ന് പറയുന്നത് എന്തിനാന്ന് പറഞ്ഞാൽ വീട്ടിലേക്ക് പോകരുത്, അമ്പലത്തിന്റെ അകത്ത് തന്നെ അവിടെ തന്നെ ഇരിക്കണം എന്ന് പറഞ്ഞാല് നമ്മൾ ഇന്നിപ്പോ പുറപ്പെടാശാന്തി ആയതുകൊണ്ട് നമ്മൾ ആരെയും കുറ്റപ്പെടുത്തുകയല്ല. നമ്മുടെ കയ്യിൽ ഒരു ഫോൺ ഉണ്ടെങ്കിൽ സകലതിനെയും നമ്മുടെ കയ്യിലേക്ക് കൊണ്ടുവരികയാണ്. പണ്ട് കാലത്ത് അങ്ങനെയല്ല. അപ്പൊ ലോകബന്ധത്തെ ഉന്മൂലനം ചെയ്യാനാണ് ഇത് പറഞ്ഞത്. നിജഗൃഹാ തൂർണം വിനിർഗമ്യത, വീട്ടിൽ നിന്ന് പുറത്ത് കിടക്കുക എന്ന് പറഞ്ഞാൽ വീട്ടിലെ ലൗകിക കാര്യങ്ങളിലൊന്നും ഇടപെടാതെ മറ്റുള്ളവരും ആദ്യമേത് തീരുമാനം എടുക്കും സുനിത, കാരണം ഞാൻ 41 ദിവസം കഴിഞ്ഞ്. അപ്പൊ പണ്ടുള്ളവർക്ക് അറിയാം, അതിന്റെ ഇടയിൽ പോയിട്ട് അവരോട് ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് അതെന്താ ചെയ്യേണ്ടത് ഇതെന്താ ചെയ്യേണ്ടത് അങ്ങനെ ചോദിക്കില്ല, കാരണം അവരുടെ മനസ്സ് അതിന് ഇതാക്കി വെച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പൊ എന്താണ് അത്തരം ലൗകിക കാര്യങ്ങളിൽ സ്ഥലക്കച്ചവടത്തിന് പോവുക, അതിന് വില പറയുക, ഇത് അഡ്വാൻസ് കൊടുക്കുക, ഇത്തരം ആക്ടിവിറ്റികളേ ഇല്ല. അപ്പൊ ലൗകികമായ എല്ലാ വ്യവഹാരങ്ങളിൽ നിന്നും വിട്ടു നിൽക്കുക എന്നുള്ളതാണ് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുക എന്ന് പറയുന്നത്. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങണം എന്നാണ്. അപ്പൊ ഇത്തരം രീതിയിലാണ് വ്രതം അനുഷ്ഠിക്കണെന്ന് വെച്ചാല് 41 40 ദിവസം വ്രതം അനുഷ്ഠിച്ച് ശബരിമലയിൽ പോയി വരുമ്പോഴേക്കും ശരിക്ക് പിന്നെയുള്ള ഒരു കൊല്ലം ജീവിക്കാനുള്ള ഒരു ഊർജ്ജം ഇന്ന് കിട്ടും അല്ലേ?
ഒരു കൊല്ലത്തേക്ക് ഇയാൾ ഒരു ബാറ്ററി ചാർജിങ് ആണ് സുനിത. നല്ല നമ്മളെ തന്നെ നമ്മള് അങ്ങനെയാണല്ലോ പലരും ദുശ്ശീലങ്ങളൊക്കെ ഉപേക്ഷിക്കുന്നത്, പുകവലി, മദ്യപാനം, ചില മത്സ്യമാംസാദി ഭക്ഷണം അതിൻ്റെ രൂക്ഷമായിട്ടുള്ളതിനെ ഉപേക്ഷിക്കുക, പിന്നെ ഈ ചില കൂട്ടുകെട്ട്. ഈവൻ പണ്ട് സുനിതയ്ക്ക് അറിയില്ലേ, ആ സമയത്ത് സിനിമകൾ പോലും അത്തരത്തിലുള്ള ആധ്യാത്മിക സിനിമകൾ വന്നിരുന്നു. എന്തിനാണ്? അവരുടെ മനസ്സിനെ ഉദ്ദീപിപ്പിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ പണ്ട് സമൂഹവും അവരെ അതിനനുസരിച്ചാണ്, അവർക്കനുസരിച്ച പല കാര്യങ്ങളും ഉണ്ടായിരുന്നു. ഇന്ന് സൗകര്യങ്ങൾ കൂടുതലാണ് വാസ്തവത്തിൽ, പക്ഷേ നമ്മൾ കേവലം യാന്ത്രികമായി പോകുന്നോ എന്നൊരു സംശയം. എല്ലാവരുമല്ല. അപ്പൊ അപ്പൊ സ്വാമി ഇത് ഈ ശബരിമല കാലം പ്രമാണിച്ച് കുറച്ച് ഭക്തിയും കുറച്ച് ശബരിമലയായി ബന്ധപ്പെട്ടതും പൊതുവായിട്ടുള്ള കുറച്ച് ആധ്യാത്മിക കാര്യങ്ങളൊക്കെ പറയുന്ന ഒരു പരമ്പര തുടങ്ങുകയാണ്. അപ്പോൾ ഇതിനൊരു തുടർച്ചയുണ്ടാകും. എനിക്ക് സ്വാമിക്ക് മടി പിടിച്ചില്ലെങ്കിൽ ഇതിനൊരു തുടർച്ചയുണ്ടാകും അല്ലേ? തീർച്ചയായിട്ടും തീർച്ചയായിട്ടും എന്തോ നമുക്ക് എന്തായതുകൊണ്ട് സ്വാമി ഉദ്ദേശിക്കുന്നത്? ഈ സംസാരം കൊണ്ട് എന്തോ ഉദ്ദേശിക്കുന്നത്? അല്ല, ഇത് ആളുകൾക്ക് അറിയാത്ത ഒരുപാട് പേരുണ്ട്. എന്താണ് ഈ 40 ദിവസത്തെ വ്രതത്തിന്റെ, 41 ദിവസം വ്രതത്തിന്റെ താത്പര്യം എന്താണ്? എത്രയോ പേർ ആഗ്രഹിക്കുന്നുണ്ട് ഈ 41 ദിവസം കഠിന വ്രതം പൂണ്ട് എനിക്ക് പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നു, ഞാൻ എന്തു വേണം എന്ന് ചോദിക്കുന്ന എത്രയോ ആളുകളുണ്ട്. അവർക്കായിട്ട് നമ്മളിത് തരികയാണ്. നിങ്ങൾ ഇങ്ങനെയൊന്ന് തയ്യാറായി കഴിഞ്ഞാൽ ഉണ്ടല്ലോ, നിങ്ങൾക്ക് ഒരു ഭയങ്കര രസമായിരിക്കും. അതിനാണ് ഈ ആത്മരതി എന്ന് പറയുന്നത്. നമ്മളെ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്നതാണ് ഈ 40 41 ദിവസം എന്ന് പറയുന്നത്. നമ്മൾ നമ്മളെ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. അപ്പോൾ ബാക്കി അടുത്ത വീഡിയോ അല്ലേ.